അപ്പൊ നമ്മുടെ പ്ലാന്റ് ഉള്ളൊക്കെ അതെ നട്ട് സെറ്റപ്പ് ആക്കിയത് ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് കളയാണ് കേട്ടാ അയ്യോ വെള്ളം ഇതിലോട്ട് നിറയ്ക്കാം ആദ്യം തന്നെ പുറത്തൊക്കെ കുറച്ച് വെള്ളം ആക്കാം ഒരു ഭംഗി ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എനർജി ആവശ്യമുണ്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസം പിടിച്ചാൽ നമ്മളനത്തെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അത്ത വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ എനർജി കിട്ടുന്നതെങ്ങനെയാണെന്ന് പറയൂ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ മാത്രം മതി കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടെ ഹെൽബിലും അപ്പോൾ നമുക്ക് ഫുൾ എനർജി കിട്ടും നമ്മളത്തെ വീഡിയോ എന്താ നമുക്ക് നോക്കാം നമ്മുടെ അത്ത വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടല്ലോ നമ്മൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എന്താ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം നമ്മൾ ഈ ഫ്രിഡ്ജ് എവിടെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്ലാന്റ് ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലിപ്പോൾ മീനും കാര്യങ്ങളൊന്നുമില്ല അതിൽ നമുക്ക് മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോയി ഇടണം അതുപോലെത്തന്നെ എന്താ കണ്ടില്ലേ ഈ ടാങ്കിൻ്റെ അടുത്ത് നമ്മുടെ അരപ്പേമേല ഹെലികാപ്റ്ററുകാർ അതായത് നമ്മുടെ റോളക്സിൻ്റെയും ദില്ലിയുടെയും ടാങ്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡിലാണ് നമ്മുടെ ടാങ്ക് പ്ലേസ് ചെയ്യാൻ പോണത് അപ്പം നമ്മളിതിൽ ചെയ്യാൻ വേണ്ട മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലേ ഈ സൈഡ് ഈ സൈഡിൽ നമ്മൾ ഗ്ലാസ് അടിക്കാൻ പോവാണ് അതുപോലെ തന്നെ ഈ സൈഡിലും ഗ്ലാസ് അടിക്കാൻ പോവാണ് ഈ ഫ്രിഡ്ജണ്ടില്ലേ ഇതൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് അപ്പോൾ ഇവിടെയും ഗ്ലാസ് ഇവിടെയും ഗ്ലാസ് അപ്പോൾ എന്തായാലും ഈ ഫ്രിഡ്ജിൻ്റെ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ ഗ്ലാസ് അടിക്കാൻ പറ്റില്ല കറണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു മുളച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കട്ടിയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് വയ്ക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല ഈ ഭാഗത്ത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ കട്ടിയുള്ളൂട്ടോ ഇവിടെ വരെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് സെറ്റിയുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ ഇതും അങ്ങനെ സെറ്റിയുള്ള പരിപാടിയാണ് ഇതില് കുറച്ച് മീനുകൾ കിടക്കുന്നുണ്ട് നമ്മുടെ അരപ്പേമിക്ക അലികേട്ടർ കാരനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കല്ലട അതായത് നമ്മുടെ കരിപ്പിടി പരലൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അവരെ ഞങ്ങൾ കുറെ പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടുന്നില്ല അപ്പൊ നമ്മൾ തമ്മിലേനെ വീട്ടങ്ങരിക്കാനായിട്ട് പോകാന് കേട്ടാ കണ്ടോളെ ഇത് എത്ര മീൻ ഉണ്ടാവും കയറി നമുക്ക് അറിയില്ല മീനുകൾ ഇതൊരു കല്ലടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോ ചടവന്മാരൊക്കെ ടാ പറയ കല്ലടക്കവിടെ അപ്പൊ ഇതിലുള്ള കല്ലടയും കാര്യങ്ങളൊന്നും ഇത് കാണാല്ലേട്ടോ നമ്മുടെ അമ്മയും അമ്മായും ഒക്കെ പിടിച്ചു നമ്മൾ അര ടൈമിക്ക് അരികേറ്റർ കൊടുത്തു എന്നാണ് തോന്നുന്നത് നമ്മളില്ലാ സമയത്ത് അവർക്ക് ഫീഡിണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മ അമ്മയും അമ്മയെ വിട്ടാ അപ്പൊ അവര് എന്താ പറയാ കയ്യിട്ട് ഇതൊക്കെ കൊടുക്കുക

കാരണം ഇവരുടെ ഇപ്പം ഗോൾഡ് വിഷോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാ ടാങ്ക് നമ്മൾ രീതിക്ക് വാഷ് ചെയ്ത് സെറ്റാക്കും യെസ് നമ്മളെ ടാങ്ക് അപ്പൊ കണ്ടില്ല നമ്മള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ പരിപാടി എന്ന് ഇതിനെ നേരെ അങ്ങോട്ട് വെക്കുക വെച്ചിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് ആണ് അതേ കണ്ടില്ല നമുക്ക് കറക്റ്റ് ഗ്ലാസ് സെറ്റ് ചെയ്യണ്ട ഭാഗം കണ്ടില്ലേ ഇവിടെ നിന്നും ഇങ്ങനെ കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇത്തിരി പണിയുള്ള പരിപാടിയാണ് അപ്പോൾ കുട്ടികൾ ആരെങ്കിലും കട്ട് ചെയ്യാണ്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം കട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെ കൈമ കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇതിൻ്റെ ഒക്കെ സ്പീഡെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വരലങ്ങനെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഞാൻ കട്ടിയിട്ടില്ലേ കാരണം നമ്മുടെ അനിയും മറ്റേ വെൽഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയായിരുന്നു ഞാനും പോയായിരുന്നു പക്ഷേ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവനാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് അപ്പോൾ അവന് നമ്മൾ ഇത് കൊടുക്കാൻ പോവാണ്

ഓഫ് ആക്കി പറയണ്ടില്ലേ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്ന സൈഡ് കൂടും കട്ട് ചെയ്യണം അതിനുശേഷം ഈ സൈഡുകളും കട്ട് ചെയ്യണം അങ്ങനെ രണ്ട് സൈ ഇങ്ങനെ ഇതേ കണ്ടില്ല ഇങ്ങനെ ഈ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം കട്ടി അപ്പൊ എന്തായാലും നമുക്ക് മുകളിലുള്ള ഈ സൈഡുകളൊക്കെ കട്ട് ചെയ്തതിനു ശേഷം കാണാം അപ്പൊ കണ്ടില്ലേ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ലൈനിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ലൈൻ ലൈനിട്ടുണ്ട് ഇവിടെ ലൈൻ ലൈനിട്ടുണ്ട് ഇവിടെ ഇട്ടുണ്ട് അവിടെ ഇട്ടുണ്ട് ഇത് നമുക്ക് അടിഭാഗമാണ് കട്ട് ചെയ്യാറ് പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് വേറൊരു സംഭവം ഇന്ന് റിമൂവ് ചെയ്ത് കളയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോറ് ഈ ഡോറിന് നമുക്ക് ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് കട്ടി കളയാം കുറേ കണ്ടില്ലേ നമ്മുടെ ഡോറ് അടിയിൽ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ടാങ്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടാങ്ക് ആയിട്ടുണ്ട് ഞാൻ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കട്ടി ചെയ്യണം നമ്മുടെ അടിഭാഗം കട്ട് ചെയ്യുന്നത് കാട്ടിത്തരില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നോയിസ് കയറുകയാണ് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണേണ്ടത് ഒരു ബോർ പോലെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അത് കാണിക്കില്ല അപ്പോൾ എന്തായാലും അടിഭാഗം കട്ട് ചെയ്തിട്ട് ഇത് റിമൂവ് ഞാൻ കട്ടിത്തരാം ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്തേക്ക് എടുത്തിട്ട് കണ്ടില്ലേ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിന്റെ ഫ്രണ്ട് സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടിട്ടാ ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതെ ഒന്ന് ക്ലോസ് ആക്കിക്കോ നമ്മൾ ഇതേ ഇതും തട്ടാൻ പോകണ്ട ഇത് കണ്ടില്ലേ ഈ പോർഷനിലാണ് നമ്മുടെ ഗ്ലാസ് വരിക ഇനി ഈ സൈഡും കൂടി നമുക്ക് തട്ടി കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി എന്ന് അറിയോ ഇതിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ് പോയിട്ട് വാങ്ങണം അങ്ങനെ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പുറട്ടിക്കണം ഇനി ആ പരിപാടിയാണ് നമുക്കുള്ളത് അതിനുശേഷം വേണം നമുക്ക് പെയിന്റ് പെയിന്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൊത്തത്തിൽ എത്ര കോസ്റ്റ് ചെയ്യും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഓരോ സാധനങ്ങൾ ഇനി വാങ്ങി വാങ്ങി വരുമ്പോഴാണ് കോസ്റ്റ് കൂടി കൂടി പോവുക അപ്പോൾ പോവാൻ നമ്മുടെ വീഡിയോ അവസാനം നമുക്ക് ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് മൊത്തത്തിൽ എത്ര രൂപ ചിലവാണ് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെന്തായാലും നമുക്ക് ഇതിൻ്റെ അളവ് എടുത്തിട്ട് പോയിട്ട് ഗ്ലാസ് വാങ്ങാം പിന്നെ അളവെടുക്കേണ്ടെങ്കിൽ നമുക്ക് ഞാൻ കട്ട് കട്ടിയേണ്ടിട്ടാണ് നമ്മുടെ അളവ് എടുക്കുന്ന ടേപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ടേപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തട്ടി കൂട്ടി ടാങ്ക് ഉണ്ടാക്കാം തട്ടി കൂട്ടല്ല നമ്മൾ അത്യാവശ്യം ഫിനിഷിങ്ങിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു പ്രൊഫഷണൽ ല്ലാത്ത രീതിയിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക അതേ രീതിയിലായിട്ട് ഉണ്ടാക്കി കാട്ടി തരുന്നത് അപ്പം നമ്മൾ അളവ് എടുക്കാൻ പോകുന്നത് ഈർക്കിളി കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഈർക്കിളി ഏകദേശം നടുഭാഗത്ത് വെക്കുക നടുത് ഇവിടെ വെക്കുക ഇതേ ഇതാണ് നമ്മുടെ വീതി ടാങ്കിൻ്റെ ഇവിടെ നിന്ന് വേണം വീതി എടുക്കാനായിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ വീതി അപ്പം നമ്മുടെ ഈ വീതിയിലങ്ങനെ പൊടിച്ച് ഒന്നുകൂടി മെച്ചോക്കുക കൺഫേം അല്ലേന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ഉള്ളിക്ക് നിക്കുന്ന രീതിയിൽ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിച്ചു കളയാണ് ഉള്ളിക്ക് നിൽക്കേണ്ടി ഇതിൽ എടുക്കാൻ പറയാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിൽ മറ്റേ എന്താ പറയുക സിലിക്കോൺ ചെല്ലുമൊക്കെ അടിക്കുമ്പോൾ ഒന്ന് സെറ്റ് ആയിരിക്കാൻ വേണ്ടിയാണല്ലേ ഇത് കറക്റ്റാണ് ഇതിന് ഇതേ ഇത് ആണ് കേട്ടോ അപ്പൊ അത് അവിടെ വയ്ക്കാം ഇതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഹൈറ്റ് ഇത് എങ്ങനെ പിടിക്കുക ഇതവിടെ വെച്ച് കൊടുക്കുക അതെ ഇതാണ് നമ്മളെ ഇതിന്റെ ഹൈറ്റ് എന്തായാലും നമുക്ക് ഗ്ലാസ് ഷോപ്പിൽ പോയിട്ട് ഗ്ലാസ് വാങ്ങിയിട്ട് വരാം നമ്മളപ്പോഴേ ഗ്ലാസും സിലിക്കോണും പിന്നെ വേറൊരു വെറൈറ്റി സാധനം വാങ്ങിയിട്ടുണ്ട് എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് കണ്ടില്ലേ എം എംസിലിന്റെ ഒരു വെറൈറ്റി സാധനമാണ് പുതിയതാണ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് കുറച്ചു കൂടി സ്ട്രോങ് ഇതാന്നാണ് ഷോപ്പിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടാ ഇത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി കാട്ടിത്തരാം അതാണ് ഗ്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ വയ്ക്കുകയാണ് ഗ്ലാസ് നമ്മളിവിടെ വെച്ചിട്ട് കേട്ടാ ഗ്ലാസിന് എത്ര രൂപയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരം രൂപയാണ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ സൈസ് നോക്കുക എയ്റ്റ് എം ആട്ടോ തിക്നസ് വേണ്ടി എയ്റ്റ് എം എം ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിക്കോട്ടെ ഞാൻ വെച്ചിട്ടാണ് അതായത് വെള്ളത്തിൽ ലോഡായാലും ഗ്ലാസ്സിന് ഒരു ക്രാക്ക് വീഴാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് എം എം കൂടിയത് വാങ്ങിയത് ഇപ്പോൾ സിക്സ് എം എം ആയാലും കുഴപ്പമൊന്നുമില്ല സിക്സ് എം എമ്മിൻ്റെ ഗ്ലാസ് ആകുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് വരുന്നത് എയ്റ്റ് എം എം ആവുമ്പോൾ അറുന്നൂറ്റി സംതിങ് നമ്മൾ ഈ സിലിക്കോൺ കൂടിയും വാങ്ങി സിലിക്കോൺ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് നമുക്ക് തൊള്ളായിരം രൂപ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ സിലിക്കോണിൻ്റെ നെക്ക് കളയാനായിട്ട് പോവാണ് അങ്ങനെ വെച്ചിട്ട് ലോക്കാക്കി വെച്ച് നമ്മുടെ ട്യൂബ് നിബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സിലിക്കോൺ അടിക്കാനായിട്ട് പോവാണ് പോകാനായിട്ടാണ് സിലിക്കോൺ അടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇവിടെ ഇവിടെയൊക്കെ സ്പോഞ്ചാണ് അപ്പോൾ നമ്മൾ വെറുതെ ഇത് ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ സൈഡിൽ സിലിക്കോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോഞ്ചിൻ്റെ അടിയിൽ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ടാങ്ക് ലീക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മൊത്തം അടിക്കാൻ പോവാണ് കേട്ടോ മൊത്തം സിലിക്കോൺ ഇടിക്കാണ്ട് പോവാണ് ലാസ്റ്റ് മൊത്തം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കാം മൊത്തം സിലിക്കോൺ ആക്കിയില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും നമ്മൾ ഇത്രക്ക് സൈഡിൽ സിലിക്കോൺ ആക്കിട്ടുണ്ട് ഇനിയും പോരാണ്ട് വരുമോടെ എന്നിട്ട് ഇതിന്റെ മൊഴി ഗ്ലാസ് വെച്ചിട്ട് എം സി ലോണ്ട് കൊണ്ട് ഇട്ടിക്കണം അപ്പൊ നമുക്ക് എക്സ്ട്രാ സ്ട്രോങ് കിട്ടും ഫുള്ള് ഗ്ലാസ് അല്ലാത്ത കാരണം എം സി ലോ വന്നാലും വൃത്തില്ല ഒത്തിരി ഡാർക്ക് ആയാലും കുഴപ്പമില്ല വേണ്ടില്ലേ ഇതുപോലെ വേണം സിലിക്കോൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടെക്നിക്ക് പരീക്ഷിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതുവരെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളിത് ഇതുവരെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുമില്ല എന്നാൽ നമ്മളൊരു തല ചോറ് വിച്ചിട്ടുള്ള ഒരു ഐഡിയ അത് ജസ്റ്റ് ഒന്നിവിടെ കാട്ടിത്തരുന്നെ അത്രേ ഉള്ളൂട്ടാ അപ്പം നമ്മുടെ സിലിക്കോൺ അപ്ലൈയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിട്ട് നമുക്ക് ഗ്ലാസ് തെറ്റിട്ടാ നമ്മളാദ്യം തന്നെ ചെറിയ ഗ്ലാസ് ആണ് വെക്കാൻ പോണത് അപ്പം നമ്മൾ ആദ്യം തന്നെ സിലിക്കോൺ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂട്ടിയിരിക്കുന്നുണ്ട് ഉണ്ണിയൊന്നും ഒരു തോന്നറ അപ്പോൾ നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്യാണ്ട് പോവാണ് കേട്ടാ ആദ്യം തന്നെ ഗ്ലാസ് നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്യാത്തതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ടാങ്ക് നടക്കണ പോലെയല്ലോ അതുകൊണ്ടാണ് ഇതിരി വ്യത്യാസമുണ്ട് ആദ്യം ഈ സൈഡിൽ ഇവിടെ ഒന്നുകൂടി ഫില്ല് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഗ്യാപ്പുകളിലാണ് നമുക്ക് എം സീലിൻ്റെ ആവശ്യം വരിക എന്നിട്ട് ഇവിടെയൊക്കെ നല്ലോണം നമുക്ക് സിലിക്കോണിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഗ്യാപ്പോള് വരുന്നതുകൊണ്ടാണ് നമ്മൾ എം സി ലൊന്നുകൂടി അതായത് ഈ സിലിക്കോൺ ഉണങ്ങിയതിന് ശേഷം എം സിയിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ വെള്ളം കയറുമ്പോൾ നമ്മുടെ ഗ്ലാസ് പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് സിലിക്കോൺ അപ്ലൈ ചെയ്യണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുട്ടോ യെസ് നമുക്ക് ഇനി ഇവിടെ കൂടി അപ്ലൈ ചെയ്യാൻ നമ്മളപ്പദേ വൺ സൈഡ് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറേ പോരായ്മകളുണ്ട് കാരണം ഗ്ലാസ് കട്ട് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടില്ല അതായത് നമ്മളോട് താളം അത് ചെറുതായിട്ട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല മഴക്കാരുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് മഴ ചാരി പോയുള്ളൂ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അത് എന്നിട്ട് പറയാ പരിപാടി കഴിച്ചു അതുകൊണ്ടാണ് നമുക്ക് അത് കാറ്റി രണ്ടിരുന്നത് മൊത്തത്തിൽ നമ്മളിങ്ങനെ സീലി ചെയ്യുന്നതും കാര്യങ്ങളൊന്നും ഇന്ന് നമുക്ക് ആ സൈഡിലത്തെ ഗ്ലാസ് വെക്കാട്ട നമ്മളെ സിലിക്കോണ് ഈ സൈഡിലൂടെ വയ്ക്കുകയാണ് നമ്മുടെ ഗ്ലാസ് എടുക്കാണ് നമ്മുടെ ഷോക്കോട ഏറു വരൂല ചോർച്ചയാണ് വേണം അവിടെ അപ്പം എന്തായാലും നമ്മുടെ ഗ്ലാസ് ഇതോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഗ്ലാസ് കറക്റ്റ് ഗ്ലാസ് ഇവിടെ നമ്മൾ കറക്റ്റ് ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണം സിലിക്കോൺ അപ്ലയിങ് ഇവിടെ വെച്ചിങ്ങനെ വെച്ചാൽ ഇവിടെ പൊസിഷൻ കറക്റ്റ് അല്ലേ അപ്പം നമ്മുടെ പൊസിഷനിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ സിലിക്കോൺ അപ്ലയിങ്ങാണ് കിട്ടാ നമ്മൾ ഗ്ലാസ് ടാങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്ന പോലെ മാസ്കിംഗ് ടൈപ്പും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് ജസ്റ്റ് മീൻ മീനൊന്നും ഈ സൈഡിൽ കൊടുക്കുകയാണ് ഉള്ളൂ ഗ്ലാസ് ടാങ്ക് ആകുമ്പോൾ നമ്മൾ നാല് സൈഡും ഗ്ലാസ് ഒയ്യോ മഴ 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 വേഗം കൊടുത്തോ വേഗം കൊടുത്തോ ഓ ഗൈസ് നല്ല പണി കിട്ടിയിട്ടാ ഒപ്പം മഴയും പെയ്തു നമ്മുടെ ഗ്ലാസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് നൈസായിട്ട് വീണു പക്ഷെ പൊട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ മഴയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഗ്ലാസും കൂടി സെറ്റ് ശേഷം നമുക്ക് കാണാം ഫ്രണ്ട്സ് അത്രയെ കണ്ടില്ലേ നമ്മൾ ഇരിക്കുന്ന നേരം പണി എടുത്ത് വെറുതെ ആയില്ല കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ട് നമ്മുടെ ടാങ്കിലേ കണ്ടില്ലേ ഈ സൈഡും ഗ്ലാസ് ഈ സൈഡും ഗ്ലാസ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്കൈ ബ്ലൂ കളർ അടിക്കാനാണ് കേട്ടായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ പുറത്ത് കണ്ടില്ലേ ഹൈ സിക്സ്റ്റീൻ ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ റെഡ് ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിലൊന്നും നമ്മൾ പെയിൻറ്റ് അടിക്കണില്ല ഉള്ളിൽ ഉള്ളിൽ സ്കൈ ബ്ലൂ പുറത്ത് റെഡ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണങ്ങട്ടാതെ കണ്ടില്ലേ സിലിക്കോൺ ആണ് ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ട് ഏകദേശം ഉണങ്ങിയിട്ട് ഒരു ആറ് മണിക്കൂർ വരെ എടുക്കും അതായത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂർ എടുക്കും അതൊന്നുണങ്ങിക്കഴിഞ്ഞ ശേഷം വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഒരു ആറ് മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം നമ്മുടെ ടാങ്കിലും നമ്മൾ പെയിന്റിങ് തുടങ്ങിയിട്ടാണ് പെയിൻറ്റിങ് നമ്മള് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിന്റെ ഭംഗി മൊത്തം നമ്മൾ നിലനിർത്താൻ പോകുന്നത് പ്ലാന്റ് ചെയ്തിട്ടാണ് കാരണം കണ്ടില്ലേ ഈ സെറ്റ് ഗ്ലാസ് ആണ് അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും ഓരോ തന്നെ ഇത് ഔട്ട്ഡോർ ആണ് നമ്മൾ ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ കിട്ടിയിട്ടാണ് അതായത് നമ്മുടെ അരപ്പേമേടെ അലിഗേറ്റർകാരൻ്റെ ഒക്കെ മോൺസർഷ് ടാങ്കില്ലേ അപ്പം അത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുള്ള പെയിന്റ് ആണിട്ടത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെയിന്റിന് വേണ്ടിയിട്ട് വേറെ കാശ് ചിലവാക്കേണ്ടിയിട്ട് ഈ പെയിന്റിൻ്റെ മതി പിന്നെ ഈ സീരികോണായ ഭാഗത്തൊന്നും ഈ പെയിന്റ് പിടിക്കണില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ പെയിന്റിന് പക്ഷെ എന്നാലും നമ്മളത് കാര്യം ആക്കുന്നില്ല ഡീല് സോയിലും കാര്യവും സാൻഡും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതും കുഴപ്പമില്ല പിന്നെ പ്ലാന്റോക്കെ നല്ല രീതിക്ക് വരുമ്പോണ്ടല്ലോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാം പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ അത് വേറെ അറിയാം അപ്പം മണലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് പാടത്ത് പക്ഷെ വെള്ളം കയറി നിൽക്കുകയാണെന്നൊരു ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ പാടത്ത് പോയിട്ട് സോയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് കിട്ടോളേ കാരണം പ്ലാന്റിംഗ് കാര്യങ്ങളൊക്കെ പോയി പറക്കേണ്ടതാണ് നമ്മൾ പെയിന്റിങ് ഒരുവിധം നടത്തുന്നുണ്ട് അതിൽ ഫിനിഷിംഗ് ഒന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് ആ നീരാളർ കിടന്നോട്ടോ അത്ര മാത്രമല്ലോ പുറത്ത് നമ്മൾ നല്ല റെഡ് കളർ അടിക്കണ്ടിട്ടാ അതും നമ്മുടെ കയ്യിൽ എന്താ പറഞ്ഞ പെയിൻ്റാണ് പുറത്തൊന്നും വാങ്ങിയിട്ടുള്ളതല്ല പെയിന്റിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ കാശ് ചിലവാക്കണ്ട ഈ വട്ടം പ്ലാന്റുമ്മിലാണ് ഈ വട്ടത്തെ ഫുള്ള് നമ്മുടെ കളികൾ ലക്കി ബാമ്പു പിന്നെ കബോംബ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് കബോംബ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ലക്കി ബാമ്പൂ ഇല്ല ലക്കി ബാമ്പു നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങാം അപ്പം എന്തായാലും പെയിൻറിങ് ഞങ്ങൾ നടത്തട്ടെ ഇതും അടിക്കാണ്ട് അതുപോലെ തന്നെ ഇതും അടിക്കാണ്ട് നമുക്ക് അടിച്ചിട്ട് നമുക്ക് കാണാം യെസ് നമ്മുടെ ഉള്ളിലത്തെ ബ്ലൂ കളർ പെയിൻ്റിങ്ങ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടിക്കാൻ പോകാൻ നല്ല ഡാർക്ക് റെഡ് ആണ് ഡാർക്ക് അല്ല ഒരു ബ്ലെഡിൻ്റെ ഒക്കെ പോലത്തെ റെഡ് കളർ ഉണ്ടല്ലേ പുറത്ത് നമ്മളിതാണ് അടിക്കാൻ പോകുന്നത് ഉള്ളിൽ ബ്ലൂ പുറത്ത് റെഡ് ഇതെ നമ്മുടെ പെയിൻറിങ് കൊടുക്കഴിഞ്ഞ കേട്ടാ ഉള്ളിൽ സ്കൈ ബ്ലൂ പുറത്ത് ഫുൾ റെഡ് അപ്പോൾ എന്തായാലും പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ ടാങ്കിനെ റെസ്റ്റ് ചെയ്യേണ്ടി വയ്ക്കണം കാരണം നമ്മുടെ സിലിക്കോൺ മൊത്തത്തിൽ ഒട്ടിയിട്ടില്ല ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പെയിന്റും പെയിൻറ്റും ഉടങ്ങിയിട്ടില്ല പിന്നെ എന്തായാലും നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റില്ല ഇനി നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ടാങ്കിന് റെസ്റ്റ് ചെയ്യേണ്ടി വിടാം അപ്പോൾ ഏകദേശം സിലിക്കോണിന് ഒട്ടിച്ചിട്ട് ഇന്നത്തേക്ക് ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് മണിക്കൂറായിട്ട് ഇന്ന് ഉണങ്ങട്ടെ അപ്പോൾ എന്തായാലും വെള്ളം ലീക്കാനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും പിന്നെ ലീക്കാനുള്ള സാധ്യത എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെ ഈ സ്പോഞ്ച് നിൽക്കുന്ന ഭാഗത്ത് വെള്ളം ലീക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം അവിടെ സിലിക്കോണൊക്കെ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലീക്ക് അങ്ങനെ ആവാ ആവാശിക വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട ഉണ്ടല്ലോ അത് ഒട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ സിമന്റ് ഉണ്ടല്ലോ സിമെൻ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് മാത്രം നല്ല കട്ടിക്കൊന്ന് ഗ്രൗട്ട് പോലെ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് എന്തായാലും ദൈവം സഹായിച്ച് ലീക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷ അപ്പം എന്തായാലും ഡേ വണ്ണിൽ നിന്ന് അവസാനിക്കാട്ടോ പിന്നെ എന്തായാലും നമുക്ക് നേരെ ഡേ ടുവിൽ കാണാം യെസ് നമ്മുടെ ടാങ്ക് മേക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡേ ടു ആയിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ടാങ്ക് ഇവിടെയാണ് ഇരുന്നോറേണ്ടത് നമ്മളത് മാറ്റിയിട്ട് ഇവിടേക്ക് കൊണ്ടുവച്ചിട്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ടാങ്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡേ വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാങ്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ കണ്ടില്ലേ സിലിക്കോൺ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് പെയിന്റ് ഉണങ്ങിയിട്ടുണ്ട് ഉള്ളിലത്തെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എം സീൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ കണ്ടില്ലേ എം സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതവിടെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നോക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിന് ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ എട്ട് എമ്മിന്റെ ഗ്ലാസ് ആണ് ഗ്ലാസ്സിന് ക്രാക്ക് ആകുകയാണൊന്നും വരാനുള്ള സാധ്യതയില്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിലോട്ട് നിറയ്ക്കാം ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ കുറച്ച് വെള്ളം ആക്കാം ഒരു ഭംഗി നമ്മളപ്പോഴേ വെള്ളം ഇതിലോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിട്ടാൽ മതി അപ്പോൾ ഇതിലോട്ട് ഇന്ന വെള്ളം വരുന്നുണ്ടല്ലേ ഡബിൾ ഡോറാണ് നമ്മൾ ഇതിൽ രണ്ടും രണ്ട് വെറൈറ്റി ഫിഷുകൾ ഉണ്ടാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഫിഷിനും കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കിണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രണ്ട് വെറൈറ്റി ഫിഷുകളാണ് നമുക്ക് എന്തായാലും ഈ നടക്കിലുള്ള ഹോളും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അടക്കേണ്ട വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൽ വല്ല കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ സ്പോഞ്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഫിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൂല അപ്പോൾ എന്തായാലും ഇതിൽ വെള്ളം എന്ന് ഇനി ആകാംക്ഷയാണ് മുല്ലപ്പെരിയാട് പൊട്ടണ പോലെ നമ്മുടെ ടാങ്ക് പൊട്ടൂലോ എന്നുള്ളത് ദൈവം സഹായിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല രീതിക്ക് ഒരു ഒരു ട്യൂബ് മൊത്തം ജെല്ലും അതുപോലെ തന്നെ ചെറിയ ട്യൂബ് ഇട്ടും നമ്മുടെ സിരിക്കോഞ്ചല്ലിൻ്റെ തന്നെ അതൊക്കെ കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് രണ്ട് ഒട്ടിച്ചിട്ടുള്ളത് ചെറിയ രണ്ട് ഗ്ലാസ് മാത്രം അപ്പം അതിൻ്റേതായിട്ടുള്ള സ്ട്രോങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ എം സിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്രാക്കാവുള്ള സാധ്യതകളൊന്നും ഇല്ല പിന്നെ കട്ട് ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും ചെറുതെറ്റാ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലുണ്ടാവുള്ളൂ ഗ്ലാസ് ക്രാക്കാവുന്ന സാധ്യത കുറവാണ് അപ്പം എന്തായാലും വെള്ളം എന്നറിയട്ടെ നമ്മുടെ ടാങ്കിൽ അപ്പോഴേ വെള്ളം അറിഞ്ഞു വന്നപ്പോൾ രണ്ട് ലീക്ക് കണ്ട് പിടിച്ചുണ്ടാ ഒന്നി ഇവിടെ ഒരു ലീക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം കട്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കണ്ടിൽ ഇവിടുന്ന് ലീക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ദീപാ കണ്ടില് ഇവിടുന്ന് ചെറുതായിട്ട് വെള്ളം കൂടുന്ന ഗണ്ടിൽ വെള്ളം ചുറ്റായിട്ട് വീണത് രണ്ട് സൈഡിലാണ് ലീക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇനി അവിടെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ എന്തായാലും വെള്ളം ടോപ്പ് ആവട്ടെ അതിനുശേഷം മൊത്തം എവിടേക്കാണ് ലീക്കുള്ളത് നമുക്ക് നോക്കാം കേട്ടാ ഇപ്പം എന്തായാലും ഇനി വെള്ളം ടോപ്പ് ടോപ്പായിട്ട് എവിടെയൊക്കെയാണ് ലീക്കുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ടാങ്കിലപ്പോഴേ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇത് ഇപ്പം എങ്ങനെയെന്ന് അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസോഴിന്ന് അറിഞ്ഞതല്ല നമ്മളതേ നമ്മുടെ ആരപ്പേമിൻ്റെ ലിഗേറ്റർ കാരൻ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കി ഒഴിച്ചതാണ് ഇപ്പോൾ അവരുടെ വെള്ളം എന്തായാലും മാറ്റാറായിട്ടുണ്ട് ഇപ്പമാർ വെള്ളം മുക്കി പേടിച്ചിട്ട് അടിയിൽ അറ്റിട്ട് പോയി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവന്മാരെ കാട്ടിത്തരകത്ത് കേട്ടാ ഇപ്പം എന്തായാലും നമ്മുടെ ടാങ്കിൽ നമ്മൾ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ മേജറായിട്ടുള്ള ലീക്കോട് ഇടയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ലീക്ക് ഉണ്ട് ഈ ഭാഗത്ത് ലീക്ക് ഉണ്ട് നേരത്തെ കാട്ടി തന്ന പോലെ തന്നെ വേറെ എവിടെയും ലീക്ക് നമ്മൾ തോന്നുന്നു ഇവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രം അതായത് നമ്മുടെ മെഷീനോട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള വിടവുകളിൽ മാത്രം വെള്ളം ലീക്ക് ആവുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊന്നും ലീക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസിന് ക്രാക്ക് പോകുക എന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല ടോപ്പായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും വെള്ളത്തിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കിടന്ന് സൈക്കിൾ ആവട്ടെ അതിനുശേഷം ആ വെള്ളം മാറ്റിയതിനു ശേഷം വേണം നമുക്ക് എം സിയിലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് ചിലപ്പോൾ ഇന്ന് നൈറ്റ് വേറെ വെള്ളം നിറച്ചിട്ടിട്ട് നമ്മൾ നീക്കും ലീക്കും കാര്യങ്ങളൊന്നുമില്ല കൺഫേം ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ വെള്ളം മൊത്തം കളഞ്ഞിട്ട് വീടൊക്കെ എം സിയിൽ ഒട്ടിക്കുന്നതായിരിക്കാം എം സിയിലൊട്ടിച്ചതിന് ശേഷം ലീക്കില്ലെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണെങ്കിൽ ഇപ്പം എന്തായാലും നമുക്കിനി ഡേ ത്രീയിൽ കാണാം മച്ചാമാരെ എപ്പോഴും നമ്മുടെ ടാങ്ക് മേക്കിംഗ് തുടങ്ങിയിട്ട് ഡേ ഫോർ ആയിരിക്കാനായിട്ടാണ് അപ്പോൾ ഡേ ത്രീയിലുള്ള കാര്യങ്ങളൊന്നും കാട്ടിത്തരാണ്ടിരുന്ന രണ്ടിനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ത്രീയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഒരു ദിവസം മൊത്തം വെള്ളം നിറച്ചിട്ടു അതുപോലെ തന്നെ തേണ്ടിയിൽ ഇവിടെ ലീക്കുകൾ ഉണ്ടായിരുന്നു ആ ലീക്കുകളൊക്കെ നമ്മൾ അടച്ചു അങ്ങനെ സെറ്റാക്കി നമ്മൾ അപ്പോഴുള്ള വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണ് നല്ല രീതിക്ക് വെയിലൊക്കെ ഉണ്ടല്ലേ വെള്ളം നല്ല ചൂടായിട്ടാണ് അപ്പോൾ എന്താ എന്തായാലും കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായാലും ഒക്കെ പോയി ഉണ്ടാവും പിന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുഴയിൽ നിന്ന് പോയിട്ട് പുഴ എല്ലാവരും തൊട്ടുനിന്ന് പോയിട്ട് കുറച്ച് മണൽ വരികൊണ്ടുവരുന്നുണ്ട് കണ്ടില്ലേ സാധാ മണര് ഇത് വാരി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഉണ്ട് നമ്മുടെ മണല് അല്ല മണ്ണ് സാധാരണ മണ്ണ് ഈ മണ്ണാണ് നമ്മുടെ ടാങ്കിൽ ഫസ്റ്റ് ലെയർ വിരിക്കാൻ പോകുന്നത് അതിന് ശേഷം നമ്മൾ ഈ സാധാരണ മണലാണ് വിരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മണല് കഴുകേണ്ട ആവശ്യമില്ല നേരിട്ട് ഒഴുകണ വളർത്തുന്നതാണ് നമ്മൾ കളക്ട് ചെയ്ത് എന്നാലും നമ്മൾ കഴുകാനായിട്ട് പോവാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ കാര്യമാക്കുന്നില്ല ഇതിലോട്ട് വാവ് അടി അടിപ്പൊളി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മണലിൽ നമ്മൾ കഴുകൊണ്ടിരിക്കാനുണ്ടാ നമ്മൾ പറഞ്ഞു നല്ല ഫ്രഷ് വാട്ടർ എന്നാണ് കേട്ടോ പക്ഷെ നല്ല കണ്ടില്ല ചെളി ഉണ്ടല്ലേ ഒരുമാതിരി കോഫി പോലെയാണ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഇലക്കി പോലെയാണ് എടുക്കുന്നത് കേട്ടാ എന്നാലും നല്ല രീതിക്ക് കഴുകാണ് കഴുകി കഴുകി അവരങ്ങോട്ട് വെളുപ്പിച്ചെടുക്കണം അതെ ഫസ്റ്റ് ലെയർ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് അപ്പം മെല്ലേനെ നമ്മളിതിങ്ങനെ ചിരിച്ചു കളയാണ് കേട്ടാ ഫസ്റ്റ് ലെയർ അപ്പോൾ നമ്മൾ ചിരിച്ചുകളഞ്ഞു ഇനി സെക്കൻഡ് ലെയർ ഒരു രണ്ട് രണ്ടു മൂന്നോട്ടം കഴിയാൻ മതിയാവുലേ ആ പ്രശ്നസ് കളയണ്ട പിന്നെ നമ്മൾ ഇതിൽ നടാൻ വേണ്ടിയിട്ട് പ്ലാന്റുകളും വാങ്ങിയിട്ടിട്ടാണ് ഇപ്പം പ്ലാന്റ് വാങ്ങുന്നതും അതുപോലെ തന്നെ ഈ മണല് നമ്മൾ കളക്ട് ചെയ്യുന്നതൊന്നും കാട്ടിത്തരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല രീതിക്ക് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഏറ്റാച്ചാൽ ഒരു മണിക്കൂറിനടുത്തോക്കെ ആവും അതുകൊണ്ടാണ് കാട്ടത്തിൽ രണ്ടിരുന്നിട്ടാ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കെ സബ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ വീഡിയോസും നമ്മുടെ ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ത്രീ ഹൺഡ്രഡ് കെ എന്നിട്ട് ഒരു മൈൽ സ്റ്റോൺ അച്ചിരി പറ്റിട്ടാണ് നിങ്ങളും കൂടി വിചാരിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ലെയർ വെള്ളം നമ്മൾ സെക്കൻഡ് ട്രിപ്പും ഈ വെള്ളം കളയാൻ പോകുന്നുണ്ടാ ഹൈ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു അമ്മാമ്മ പോണ്ട് അപ്പോൾ ആളൊന്ന് വിഷ് ചെയ്താണ് ഞാൻ അവരുടെ യൂവ് ഓക്കേ ചാറ്റ അപ്പം നമ്മുടെ അമ്മാമ്മ എന്തോ അങ്ങനെയായിട്ട് പോയിട്ടുണ്ട് പിടിച്ചോടാ നമ്മൾ മൂന്നാല് ട്രിപ്പും നല്ല രീതിക്ക് വാഷ് ചെയ്യട്ടെ യെസ് നമ്മുടെ മണ്ണൽ അപ്പോഴേ ഒരു മൂന്നാല് ട്രിപ്പ് കഴുകിയിട്ട് വെളിപ്പിച്ചെടുത്തേണ്ടിട്ടാണ് കുറച്ച് മണ്ണിൽ ഇതേ അടിയിലേക്ക് പോയിട്ടുണ്ട് നമ്മളിത് കാര്യമാക്കുന്നില്ല ഇതേ കണ്ടില്ലേ നമ്മുടെ ടാങ്കിലുള്ള വെള്ളമൊക്കെ നമ്മളിപ്പോൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളമില്ല ടാങ്കിൽ കുറച്ച് കിടക്കുന്നതിൻ്റെ അടിയിൽ എന്നാലും കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ സാധാ മണ്ണ് നമ്മുടെ സാധാ പച്ചമണ്ണ് ഇടാനായിട്ട് പോവാണ് കേട്ടോ ഇത് നമ്മുടെ കോഴിക്കാർക്ക് പോകേണ്ടാക്കി അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മണ്ണാണ് നമ്മളിത് ഇടാനായിട്ട് പോവാണ് പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ ഉണ്ട് നമ്മൾ കാര്യം ഒക്കെ ഉണ്ടല്ലേ കാരണം ഇത് ഏറ്റവും അടിയിൽ നടന്ന മണ്ണാണ് അപ്പൊ എന്തായാലും ഇതില് കെമിക്കൽ കാര്യങ്ങളൊന്നും സാധ്യത ഇല്ല കൂടാതെ നല്ല രീതിക്ക് മഴയും പെയ്തു ഈ മണ്ണ് കൊണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഈ മണ്ണ് ഉണ്ടാവില്ല മണ്ണ് നമ്മൾ നല്ലോണം ഇട്ട് കൊടുക്കാണ് ഈ മണ്ണൊക്കെ ഇട്ട് ഇതിന്റെ മുകളിൽ സോയിലൊക്കെ വിരിച്ചിട്ട് ഞാൻ പ്ലാന്റോളം അതൊക്കെ വാങ്ങിയിട്ടില്ലെന്ന് കാട്ടിത്തരാട്ടാ ഇപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ കള്ളിയിൽ മണ്ണ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഫസ്റ്റത്തെ കളിയില് നമ്മൾ മണ്ണോക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് യെസ് ഫസ്റ്റത്തെ കളിയില് നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കള്ളിയിൽ ഇടാം ഇത് അങ്ങനെ ഇത്ര മണ്ണ് നമ്മൾ ഫസ്റ്റ് ഇട്ടിണ്ട് ബാക്കി കൂടുതൽ വേണ്ടി വരച്ച കൂടുതൽ നമുക്ക് ഇടാം കുറച്ചും ഇടാം യെസ് നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ കളിയിലും മണ്ണിട്ട് സെറ്റാക്കി വെച്ചിട്ട ഇനി ആരുടെ വരവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണലിൻ്റെ വരവാണു കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ മണലിൻ്റെ പിന്നെ അല്ല നമുക്ക് മണലിടുക്കാം നമ്മളപ്പടെ നമ്മുടെ ടാങ്കിലോട്ട് മണൽ ഇടാനായിട്ട് പോവാണ് കേട്ടാ ഇപ്പം മണലിടുമ്പോൾ ഇത്തിരി കനത്തിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കാരണം മണ്ണ് ഭയങ്കര കനം കുറവായിട്ടാണ് ഇട്ടിട്ടുള്ളത് കിട്ടാ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത്രയ്ക്ക് മണ്ണ് മണൽ ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കിട്ടാ ഇനി എന്തായാലും ഈ കള്ളിയിലും അതുപോലെ തന്നെ ആ കള്ളിയിലും മണൽ ഇട്ടതിന് ശേഷം നമുക്ക് കാണാം നമ്മളപ്പോഴേ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ പ്ലാന്റുകളാണ് കാണുന്നത് കേട്ടാ കൂടാതെ നമ്മുടെ സോയിൽ അതായത് നമ്മുടെ മണൽ മൊത്തം പിരിച്ചു കഴിഞ്ഞിട്ട് കണ്ടില് ഇതിൻ്റെ അടുക്കിലോട്ട് ഒരു ഹോൾ ഉണ്ടായിരുന്നു കേട്ടാ ഈ ഹോൾ നമ്മള് തുണി വച്ചടയ്ക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മണലൊക്കെ ഇട്ടപ്പോൾ ആ ഹോൾ അവിടെ ഫില്ല് ആയിട്ടുണ്ട് അപ്പുറത്ത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് പറ്റില്ല നമ്മുടെ പ്ലാന്റുകൾ ഇതായതാണ് കിട്ടുമ്പോൾ ഓരോരോ പ്ലാന്റുകളോട്ട് ഞാൻ കാട്ടിത്തരാം സത്യം പറഞ്ഞതില് ആഹ് ഒരു പ്ലാന്റിന്റെ പേര് മാത്രം എനിക്കറിയണല്ലോ കണ്ടില് ഈ പ്ലാന്റിന്റെ പേരാണ് ആമസോൺ സോഡ് അപ്പൊ ഇതിലോട്ട് വെക്കാം അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ടൈപ്പ് അല്ലിയാമ്പലാ അല്ലിയാമ്പലല്ല വാട്ടർ ലില്ലി വാട്ടർ ലില്ലി ഇത് വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പൊ ഇതേ നേരയിലോട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണിട്ടു പൊട്ടും അത് പിന്നെ അതെ ഇതും അതെ എന്തോ ഒരു വെറൈറ്റി ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ പേര് നിക്കാറ ഇല്ലയൊ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ് രണ്ടിലൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഇത് ഈ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഗ്രാസ് പോലത്തെ പ്ലാന്റ് ആണ്ട്ടാ ഈ പ്ലാന്റുകളുടെ ഒക്കെ പേര് നിങ്ങൾക്ക് അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും വീഡിയോ കാണുന്ന ഒക്കെ ഇതൊരു പ്ലാന്റ് നല്ല രസമുണ്ട് ഇതൊരു ബാമ്പു വെറൈറ്റി ബാബു അല്ല ബാബു ബാബു വെറൈറ്റിയിൽ പെട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് ഇതിലോട്ട് ഇങ്ങനെ പ്ലേസ് ഉണ്ട് എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ ഒന്നും എടുക്കട്ടെ അതിന് ശേഷം നമുക്കിനി കാണാം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടിട്ടാ മൂന്ന് സോഡ് ഈ വലിയ കള്ളിയിൽ രണ്ട് സോഡ് ആ ചെറിയ കള്ളിയിൽ അതുപോലെ തന്നെ ഈ പ്ലാന്റ് വോളന്നൊക്കെ ഈ തിരിച്ച് എടുത്തിട്ട് രണ്ട് ടാങ്കിലായിട്ട് നടാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നടാം അപ്പോൾ അതെ ഒന്ന് രണ്ട് മൂന്ന് അതെ മൂന്ന് ലക്കി ബമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടതേ നമ്മൾ ടാങ്കിൻ്റെ ബാക്ക് സൈഡിലാണ് നടാൻ പോകുന്നത് ലക്കി ബമ്പാ സോറി ആമസോൺ സോഡ് അടിപൊളിയില്ലേ സൂപ്പർ ആയിട്ട് ഒന്നും പറയില്ലേ നല്ല രസം ആണ് അതുകൊണ്ടിരിക്കത്ത രണ്ടാമത്തെ തൊട്ടിരിക്കണം നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ എന്ന് സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ല നമ്മളൊരു ഹോബീസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതൊക്കെ അതായത് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ രീതിയിലായിരിക്കും ചെയ്യാറില്ല ഇതിന് മറ്റേ ബെനഫിഷ്യൽ ബാക്ടീരിയകൾ ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ചെയ്യാറൊന്നും നമ്മൾ ഡയറക്റ്റ് മണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും അതാണ് ചെയ്യാറ് പിന്നെ ഇതിന് ഫിഷ് ഇടുമ്പോൾ ഫിഷിന്റെ വേസ്റ്റ് ഒക്കെ വന്നിട്ട് അമോണിയൊക്കെ ഇവർ വളമായിട്ട് എടുത്തിട്ട് ഇവർ വെന്താകും എന്തായാലും നല്ല ടാങ്ക് ആയിരിക്കും ഇത് നല്ല രസമായിരിക്കും കാണാനായിട്ട് എന്തായാലും ഇത് നെഗറ്റീവ് ആയിരിക്കില്ലേ പോസിറ്റീവിനെ ആയിരിക്കും പൊട്ടി പൂജയായിരിക്കലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിന് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലും രണ്ടെണ്ണം നടണം നമ്മുടെ ആമസോൺസോട് ഇത് നമ്മുടെ ഈ ടാങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇട്ടാ അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലേൻ്റെ ഉണ്ടിൽ ഇവിടെ പേര് എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗി എന്തപ്പോൾ വാങ്ങിക്കുന്നുണ്ട് ഏകദേശം എന്താ ഈ ഇലയുടെ ഒരു സാമ്യമുണ്ട് ഉണ്ട് മാവലയുടെ ഒരു സാമ്യമുണ്ട് പക്ഷെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗി അതാണ് വാങ്ങിയത് ഇത് നമ്മളിത് ഒരു പോട്ടാണ് ഇതിൽ ഏകദേശം ഒരു മൂന്നാലെണ്ണം ഉണ്ട് ഒരു അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് കൂടി വെക്കുകയാണ് നല്ലൊരു വൃത്തിൻ്റെ വെള്ളമാണ് അതിനായിട്ട് പിന്നെ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ മാറ്റി നടും ചെയ്യാമല്ലോ എങ്ങനെ കുറേ ആവുമ്പോൾ നമുക്ക് മാറ്റി നടും ചെയ്യാം അപ്പം അതവിടെ നട്ടിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ഈ ടാങ്കിൽ ഈ രണ്ട് പ്ലാന്റും അതുപോലെ തന്നെ ആമ്പൽ നമ്മൾ വന്നത് അതായത് നമ്മുടെ വാട്ടർ ലില്ലി അത് വേണം നടാൻ പോകുന്നത് കേട്ടോ അതിൽ പിന്നെ വേറൊന്നും നമ്മൾ നടന്നില്ല പേപ്പറിലാണത് വന്നിട്ടുള്ളത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തണ്ട് പൊട്ടാനുള്ള സാധ്യത കണ്ടില്ലേ പുതിയ വേരിന്ന് നമ്മൾ ഉളച്ച് വരുന്നൊക്കെ ഉണ്ട് ഇപ്പം ഇതിന് ഏകദേശം നൂറ് രൂപയായിട്ട് ഈ വാട്ടറിലേക്ക് ബാക്കി എല്ലാത്തിനും നാല്പത് അമ്പതാറ് ഹെഞ്ചാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതുമല്ലേ നമ്മൾ സെൻട്രലായിട്ട് നടാനിട്ട് പോവാണ് വലിയ കുഴി അപ്പം നമ്മള് ഇത്രയും മാത്രമേ ഈ ടാങ്കിൽ നടന്നുള്ളൂ വലിയൊരു കുഴിയാണുള്ളത് നമ്മുടെ ഇത് ഇതിലോട്ട് നടാനിട്ട് പോവാണ് നട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞത് ഇത് നല്ലോണം പടരുന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇതൊരെണ്ണം ഈ മൂന്ന് പ്ലാന്റുകൾ മാത്ര ഒതുക്കി വീട്ടാ ഇത് പൊട്ടിയിട്ട് കൊറേ മുളച്ച് ഇതിന്റെ മുകളിൽ നല്ല രീതിക്ക് ഒരു മഞ്ഞ പൂവൊക്കെ ഉണ്ടാവും പറഞ്ഞത് അപ്പൊ നല്ല ഭംഗിയായിരിക്കും പറഞ്ഞത് അപ്പൊ ചേട്ടാ അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വാങ്ങിയതാണ് ഇനി പറഞ്ഞത് ഏത് പ്ലാന്റ് ആടാ ഇതൊരു ടൈപ്പ് ബാബു ആണ് ബാബു പ്ലാന്റ് ആണ് ഇപ്പൊ ഇത് നമുക്ക് ഇത് നട നടാം ഇതില് എങ്ങനെയാണ് നടത് ഇതിന്റെ ഇടയിൽ വെച്ച് കൊടുക്കാല്ലേ അപ്പൊ എന്തായാലും ഇത് നത്തേനാ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള ബാബു പ്ലാന്റ് തേങ്ങണ്ടല്ലേ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിട്ടാ ഇത് ലക്കി ബാമ്പ് ഒന്നല്ല ഒരു വെറൈറ്റി ബാമ്പു ആണ് ഇതിന്റെ പേര് അപ്പോഴെനിക്കറിയില്ല ഇനി അടുത്ത പ്ലാന്റ് ഇതായി കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ഇട്ടാ ഇത് ഇതുപോലെ മറ്റേ നമ്മുടെ കബ്ബോംബേടെയൊക്കെ പോലത്തെ ഒരു പ്ലാന്റ് ആണ് അത് നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ ഇതായി കണ്ടില്ലേ ഇതൊക്കെ പച്ചയല്ല അപ്പൊ രണ്ട് പച്ചയുടെടയിലും റെഡ് എന്നുള്ളത് എനിക്ക് കിട്ടാ നമ്മൾ നട്ടുണ്ട് നമ്മുടെ ആ പ്ലാന്റ് ആണ് നമ്മൾ നട്ടു കഴിഞ്ഞിട്ടിട്ടാ ഇപ്പോൾ കാണാനായിട്ട് ഒരു ലുക്കൂലെന്ന് പറഞ്ഞ ഒരു ലുക്കൂല പ്ലാന്റ് ഇട്ടാങ്ക് അങ്ങനെ തോന്നില്ല പക്ഷെ വെള്ളം നിറഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ആവും അടുത്തത് കണ്ടില്ലേ ഇതും ഒരു റെഡ് കളറുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ പേര് നിങ്ങൾക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടാ ഇതിന് റബ്ബർ ബാൻഡ് അടിച്ചിട്ട് ഇതേ നമ്മൾ സ്പ്ലിറ്റായിട്ട് രണ്ടെണ്ണാക്കി ഇത് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നടന്നോളാം എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്ക് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്ന ആ ടാങ്കുകളിലൊക്കെ പ്ലാന്റ് ഇടാക്കാനായിട്ട് ഇന്ന് ഓരോന്നും ഇടുത്താൽ പോരെ നമുക്ക് അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാതും കൂടിയിട്ടില്ലെന്ന് പറഞ്ഞത് കേട്ടാ രണ്ട് ഗ്രീൻ്റെ ീനിന്റെ ഒരു റെഡ് പൊളി ഒന്നും പറയാൻ ആയിട്ട് നല്ല രസം ഈ പ്ലാന്റ് കുറച്ചും കൂടി പ്ലാന്റ് ഉണ്ട് കിട്ടാ നമ്മുടെ കയ്യിൽ അത് എവിടെ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൽ നടെ അപ്പൊ പച്ചകളുടെ ഇടയില് ചോപ്പ് റെഡ് ഇനിയും റെഡാകും എന്നാണ് പറഞ്ഞത് ഇട്ടാ ഇനിയും നല്ല ഡാർക്കായിട്ട് റെഡാകും നമ്മുടെ കയ്യിലുള്ള ഒരുവിധം പ്ലാന്റുകളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് എന്താ ഒരു പ്ലാന്റ് കൂടിയാണ് ഉള്ളത് കേട്ടാ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് തീമിങ്ങിന് വരുന്ന പ്ലാന്റ് ആണി പറഞ്ഞത് ഇതിൽ ഏകദേശം എത്ര എണ്ണം വേണ്ടത് നമുക്ക് നോക്കാം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴെണ്ണം അപ്പൊ മൂന്ന് മൂന്നായിട്ട് സ്പ്ലിറ്റ് ആക്കി നടെ അപ്പൊ അതേ മൂന്ന് മൂന്നാക്കി സ്പ്ലിറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോ ഇവിടെ നമ്മൾ ഫ്രണ്ടിലായിട്ട് നട പ്ലാന്റ് നടൻ പോകണന്നിട്ടാ സത്യം പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ തെറ്റാണ് മണ്ടത്തരാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ടാങ്ക് സെറ്റായി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ വെള്ളം നിറയുമ്പോൾ തന്നെ ഈ പ്ലാന്റുകൾ ആക്റ്റീവ് ആകും അപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്കൊക്കെ മാറും നമ്മൾ പ്ലാന്റോൾ നമ്മൾ രാവിലെ കൊണ്ടുവന്നതാണ് ഏകദേശം ഉച്ച വരുന്നതിന് ശേഷമാണ് നമ്മൾ നടന്നതും കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പം നമ്മുടെ പ്ലാന്റുകളൊക്കെ അതെ നട്ട് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് ടാങ്കിട്ടില്ല രണ്ട് ടാങ്കിൽ നമ്മൾ പ്ലാന്റുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ വെള്ളം നിറയ്ക്കണം നമ്മുടെ ടാങ്കിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് പാത്രം ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മോഡിലാണ് നമ്മൾ ഓസ് വെക്കുന്നത് ഓസ് ഡയറക്റ്റ് കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണലൊക്കെ ആകെ സ്പ്രെഡ് ആയി വെള്ളമൊക്കെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഒക്കെ നശിച്ചു പോവും നമ്മുടെ പാത്രം അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം എവിടെ നിറയുണ്ട് പ്ലാന്റിൻ്റെ തലിക്കുന്നത് അയ്യോ അപ്പം എന്തായാലും ഇതിലിന് വെള്ളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ ഒരു രക്ഷൂല്യ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷൂല്യ നമ്മുടെ ടാങ്കിൻ്റെ ഇപ്പുറത്ത് ലുക്ക് നോക്കിയത് പ്ലാന്റുകളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഫ്രഷ് പ്ലാന്റുകളാണ് കേട്ടോ പക്ഷേ എന്താ ഇപ്പം ആയിട്ട് മൂണ്ടില പ്ലാന്റുകൾ അപ്പോഴൊക്കെ എൻ്റെ ലുക്ക് ഉണ്ടല്ലേ ആ ഗ്രീനും അതുപോലെ തന്നെ റെഡ് ഒക്കെ ആയിട്ട് ആ ലുക്കായിട്ടുണ്ട് പിന്നെ വെള്ളം ചെറിയ രീതിയിൽ കലങ്ങിയിട്ടുണ്ട് ഇതിലത്തെ കണ്ടില്ലേ ഇതിലത്തെ മൊത്തം കലങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ടില്ലേ ഈ ഗ്യാപ്പിൽ ഒരു ചെറിയ ഹോളുണ്ട് അപ്പൊ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം സാൻഡിന്റെ അടിയിൽ കൂടിയാണ് വെള്ളം മോളിക്ക് വന്നിട്ടുള്ളത് അപ്പം അത് കാരണം അടിയിലത്തെ മണ്ണിന്റെ കലങ്കലാണ് ഈ കാണുന്നിട്ട് ഈ ടാങ്കില് പക്ഷേ ഇതിലുണ്ടല്ലോ നല്ല രീതിക്ക് തെളിഞ്ഞിട്ടാണ് കിടക്കുന്നത് പക്ഷെ ലുക്ക് ഒരു അപാരം തന്നെയാണ് അപ്പം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് നമ്മുടെ ടാങ്ക് ഒക്കെ ഒന്ന് സെറ്റായി പ്ലാന്റ് ഒക്കെ ഒന്ന് ടാങ്കിൽ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഒന്നു ചോദിക്കുക ഹെവി ലുക്ക് കിട്ടാം അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഫിഷ് തന്നെയാണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് ഏകദേശം ആര പേമേനെ വാങ്ങിയിട്ടുള്ള കോസ്റ്റിന്റെ അടുത്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ ഫിഷിന് എന്തായാലും ആ ആണ് നമ്മൾ ഇടയിട്ട് പോണത് കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ആ ഫിഷും ഇപ്പം അതും നമുക്ക് സാധിക്കാനായിട്ട് പോവുകയാണ് അതിനെന്തായാലും ഈ വീഡിയോയിൽ കാണിക്കില്ല കാരണം ഓൾറെഡി നമ്മുടെ ഇന്നത്തെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ടും കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് നടന്നതും അതുപോലെ തന്നെ ടാങ്ക് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ കട്ട് തന്നിട്ടാണ് അപ്പം നമ്മുടെ മീൻ ഏകദേശം ഈ ലെവലിൽ വെള്ളം മതി പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് വെള്ളം നടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുണ്ടില്ലേ പാട അതെ പാട ഈ പാടൊക്കെ ഒന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മുടെ ചെല്ലിയുടെ പാടയാണ് അപ്പോൾ എന്തായാലും ഒഴുകി പോകും കുഴപ്പമില്ല സെറ്റായി ഒന്നോളും അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്കിലോട്ട് ഏത് ഫിഷിന് ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വീഡിയോക്ക് കമ്പിട്ടോ എത്ര പേര് കറക്റ്റായിട്ട് ഫിഷിൻ്റെ പേര് പറയേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടാ അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം നാല് ദിവസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ടാങ്ക് ഈ കാണുന്ന ഇരിക്കാൻ രീതിയിലാക്കി എടുത്തത് ഗ്ലാസ് വെക്കാനും ഇത് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാന്റ് സെറ്റ് ചെയ്യാനും ഈ മണലൊക്കെ വാരായിട്ട് ഞങ്ങൾക്ക് എവിടെ മണല് കിട്ടാതെ വെള്ളമൊക്കെ എടുക്കുക എന്നിട്ട് ലാസ്റ്റ് വെള്ളത്തിലിറങ്ങി ഈ ലെവലിലൊക്കെ വെള്ളത്തിലിറങ്ങി ടടിയിൽ വെക്കാൻ നമ്മൾ മണൽ കളക്ട് ചെയ്തതെന്ന് കാര്യങ്ങളൊക്കെ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് മറക്കണ്ട അതുപോലെ തന്നെ നമ്മൾ ഈ ടാങ്ക് ടാങ്കിണ്ടാക്കിട്ട് മൊത്തത്തിൽ എത്ര കോസ്റ്റ് ആയി നോക്കുക ഗ്ലാസിന് രണ്ടിനും കൂടിയിട്ട് ഏകദേശം അറുന്നൂറ്റി സംതിങ് അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഗ്മ് അതായത് നമ്മുടെ ഈ സിലിക്കോ ജെല്ലേ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറാ റേഞ്ച് വരുന്ന സിലിക്കോ ജെല്ലാണ് ഒട്ടിച്ചിട്ടുള്ള അതിന് ഏകദേശം മുന്നൂറ് രൂപയുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലാസിനും സിലിക്കോണിനും കൂടിയിട്ട് തൊള്ളായിരം രൂപ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഏറ്റവും എം സീൻ്റെ ഒരു ചെറിയ ട്യൂബ് വാങ്ങിയിട്ടായിരുന്നു അതിനൊന്നത്തിന് അത് വിടത് സിൻ്റിതല്ല ഒരു ഗ്ര ഉള്ളിൽ അടിച്ചിട്ടുള്ളത് അതിപ്പോൾ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല വെള്ളം കലങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ അതിന് ഏകദേശം അറുപത് രൂപ അപ്പോൾ തൊള്ളായിരത്തി അറുപത് രൂപ അതുപോലെ തന്നെ ടാങ്ക് മേക്കിനാകുമ്പോൾ നമുക്ക് ചിലവായിട്ട് തൊള്ളായിരത്തി അറുപത് രൂപയാണ് പെയിൻ്റിങ്ങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ പ്ലാൻസ് എക്സ്ട്രാ വാങ്ങിയപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ പ്ലാൻസും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടിപൊളി ടാങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഗ്ലാസ് നമ്മൾ എട്ട് എം എം ആണ് വാങ്ങിയിട്ടുള്ളത് ആ സിക്സ് എം എം ആണെങ്കിൽ ഇനിയും റേറ്റ് പറയും ശരിക്കും ഈ ടാങ്കിന് സിക്സ് എം എം ന്റെ ആവശ്യമുള്ളൂ നമ്മൾ എന്നാലും കുറേ കാലത്തേക്ക് പെർമനന്റ് ആയിട്ട് ഇരിക്കാണ്ട് ടാങ്കിലെ കുറേ ി കൂട്ടിയത് ഇപ്പൊ ഇതുപോലുള്ള ടാങ്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളും ശരിക്കും ശ്രമിക്കുക സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് വേണ്ടില്ലേ പെട്ടെന്ന് എല്ലാ വിരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇങ്ങനെ ഇരിക്കാനാണോ ഇതൊരു നല്ല വെറൈറ്റി ഫിഷ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഒരു ആയിരിക്കും എനിക്ക് വാക്കുകൾ കിട്ടില്ല കാരണം ഇതുപോലെ ടാങ്ക് ഞാൻ കുറേ കാല ആഗ്രഹിക്കുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം കിട്ടാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത വീഡിയോക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്കും കമ്പ് അടിക്കാനായിട്ട് മറക്കണ്ട നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൻ ഒക്കെ എനബിൾ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ പോയി ഫോളോ ചെയ്യട്ടെ അപ്പോൾ എന്തായാലും ഇതിലേക്ക് മീന വാങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ടൂൺഡ് ആയിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ